ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്നത്തെ ക്രാഫ്റ്റ് വർക്ക് നമ്മൾ കാർഡ്ബോർഡ് പീസ് വെച്ചാണ് ചെയ്തെടുക്കുന്നത്. ആദ്യം നമ്മൾ എടുത്തിട്ടുള്ള ഈ ഒരു കാർഡ്ബോർഡ് പീസിൽ നമ്മൾ പെയിന്റ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ നമ്മളിതിൽ വൈറ്റ് കളറും ബ്ലൂവും കൂടെ മിക്സ് ചെയ്തിട്ടാണ് കൊടുത്തെടുക്കുന്നത്. നമ്മൾ എടുത്തിട്ടുള്ള കാർഡ്ബോർഡ് പീസിൽ മുഴുവനായും നമ്മളിതൊന്ന് കൊടുത്തെടുക്കുകയാണ്. ഇതുപോലെ നമ്മൾ മുഴുവനായും കാർഡ്ബോർഡ് പീസിൽ പെയിന്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മളിതിൽ സ്പോഞ്ച് ഉപയോഗിച്ച് മേഘം പോലെയൊക്കെ ഒന്ന് ഇങ്ങനെ പെയിന്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇതാ ഇതുപോലെ നമ്മൾ പെയിന്റ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നീട് നമ്മളിതിൻ്റെ താഴെ ഗ്രീൻ കളർ പെയിന്റ് ഇതുപോലെ കൊടുത്തിട്ടുണ്ട്. പിന്നീട് നമ്മൾ എടുത്തിട്ടുള്ളത് ഇതുപോലത്തെ കാർഡ്ബോർഡ് പീസാണ്. ഇതിൽ നിന്നും ചെറിയൊരു പീസ് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഈ ഒരു കാർഡ്ബോർഡ് പീസ് കൊണ്ട് നമ്മൾ പ്രാവിൻ്റെ കൂടാണ് ചെയ്തെടുക്കുന്നത്. കാർഡ്ബോർഡ് പീസിൽ നമ്മൾ ഇതുപോലെ ഒന്ന് വരച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ അതൊന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. അതിനുശേഷം ഇതുപോലെയുള്ള രണ്ട് പീസും നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലൊരു സർക്കിൾ ഷേപ്പ് വരച്ച് അതൊന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മളത് വരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ പെയിന്റ് ചെയ്ത് വെച്ചിട്ടുള്ള കാർഡ്ബോർഡ് പീസിലേക്ക് എങ്ങനെയാണോ ഇത് ഒട്ടിച്ചെടുക്കുന്നത് അതുപോലെ നമുക്ക് ആദ്യം ഒന്ന് വെച്ച് നോക്കാം. ഇതിൽ നിന്ന് ചെറിയൊരു പീസ് നമ്മൾ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു രീതിയിലാണ് അതിലേക്ക് അത് ഒട്ടിച്ചെടുക്കേണ്ടത്. അപ്പോൾ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ള ഓരോ പീസിലും നമുക്ക് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്ത് അതിലേക്ക് ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന എല്ലാ പീസും ഇതുപോലെ നമ്മൾ അതിലേക്ക് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ അതിലൊന്ന് പെയിന്റ് ചെയ്തെടുക്കുകയാണ്. നിങ്ങൾ ആരെങ്കിലും ട്രൈ ചെയ്ത് നോക്കുകയാണെങ്കിൽ പെയിൻ്റൊക്കെ നമുക്ക് ഇഷ്ടമുള്ള കളർ കൊടുത്തെടുക്കാം. ഇതുപോലെ നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള ഭാഗത്ത് നമ്മൾ യെല്ലോ കളർ പെയിൻറ്റും കൊടുത്തെടുത്തിട്ടുണ്ട്. ഇവിടെയും നമ്മൾ ഇതുപോലെ പെയിൻറ്റ് കൊടുത്തെടുത്തിട്ടുണ്ട്. നമ്മൾ ആ സർക്കിൾ ഷേപ്പ് കട്ട് ചെയ്തെടുത്തതിനകത്ത് നമ്മൾ ബ്ലാക്ക് കളർ പെയിൻറ്റ് കൊടുത്തിട്ടുണ്ട്. വീണ്ടും നമ്മളിവിടെ കുറച്ച് കട്ടിയുള്ള ഒരു പേപ്പറാണ് എടുത്തിട്ടുള്ളത്. ഇതിന് നമ്മളൊരു ചെറിയ പ്രാവിൻ്റെ ചിത്രം വരച്ചെടുക്കുകയാണ്. അത് വരച്ചെടുത്ത് നമ്മൾ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കതിൽ തൂവൽ പോലെ ഒട്ടിച്ചെടുക്കാനുള്ളതാണ് നമ്മൾ ഇതിൽ നിന്ന് വീണ്ടും കട്ട് ചെയ്തെടുക്കുന്നത്. ഇതുപോലെ നമ്മൾ അതെല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. വീണ്ടും നമ്മൾ അതിൽ ഇതുപോലെ ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി നമുക്ക് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ളതെല്ലാം ഇതിലേക്കൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. അതെല്ലാം നമ്മൾ അതിലേക്ക് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലെ തന്നെ നമ്മൾ പറക്കുന്ന ഒരു പ്രാവിനെയും ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നീട് നമ്മൾ ഇതിൽ രണ്ടിലും പെയിന്റ് കൊടുത്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ഇതിലേക്ക് നമുക്കത് രണ്ടും ഒട്ടിച്ചെടുക്കണം. ഇതുപോലെയാണ് നമ്മൾ അതിലേക്ക് ഒട്ടിച്ചെടുക്കുന്നത്. അപ്പൊ നമുക്കിതിൽ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്ത് അത് രണ്ടും അവിടെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഇതുപോലെ നമ്മൾ അത് രണ്ടും ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ അതിന്റെ താഴെ പുല്ലുകൾ പോലെയൊക്കെ ഒന്ന് പെയിന്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതുപോലെയാണ് നമ്മൾ പെയിന്റ് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി അതിലെല്ലാം നമ്മൾ കുഞ്ഞു കുഞ്ഞു പൂക്കൾ കൂടെ പെയിന്റ് ചെയ്ത് കൊടുക്കുകയാണ്. സിമ്പിളായി ചെയ്തെടുക്കാൻ പറ്റുന്ന നമ്മുടെ ഇന്നത്തെ ഈ ഒരു വാൾഡക്കർ പറ്റുന്നവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. പൂക്കളും നമ്മൾ ഇതുപോലെ പെയിന്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് വേണമെങ്കിൽ ഒന്നും കൂടെ ഭംഗി കൂട്ടാനായിട്ട് ഇവിടെ പേപ്പർ പൂക്കളൊക്കെ ഒട്ടിച്ചെടുക്കാം. നമുക്ക് ഫ്രെയിമൊക്കെ ഒട്ടിച്ചു കൊടുക്കണമെന്നുണ്ടെങ്കിൽ അതൊക്കെ ഒട്ടിച്ചു കൊടുക്കാം. പിന്നീട് നമ്മൾ എടുത്തിട്ടുള്ള ഈ ഒരു ജൂട്ട് ത്രെഡിന്റെ പീസ് അതിന്റെ ബാക്കിൽ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ കാർഡ്ബോർഡ് പീസൊക്കെ വെച്ച് ചെയ്തെടുത്തിട്ടുള്ള വാൾഡക്കർ റെഡി ആയിട്ടുണ്ട്. നമ്മുടെ കയ്യിൽ ഉണ്ടായിരുന്ന പഴയ പേപ്പർ ഫ്ലവർ നമ്മൾ ഇതുപോലെ ഇതിൽ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ഇന്നത്തെ ഈ ഒരു ക്രാഫ്റ്റ് വർക്ക് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ലൈക്ക് തരണേ. നമ്മുടെ ഇന്നത്തെ ഈ ഒരു ക്രാഫ്റ്റ് ഐഡിയ ഷെയർ ചെയ്യാൻ പറ്റുന്നവരൊക്കെ മാക്സിമം ഷെയർ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ. ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആ കാണുന്നവർ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഉടൻ തന്നെ ഇതിലും അടിപൊളിയായിട്ടുള്ള മറ്റൊരു വീഡിയോയുമായി വരാം. ബൈ.